ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പാസ്റ്റർ ഗിരീഷ്, ബീഹാറിലെ പട്നയിൽ നിന്ന്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ വലിയ വരുന്ന ഒരു വലിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. ബദൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് എന്ന് പറയുന്ന ബദൽ മെഡിക്കൽ മിഷൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് കോളേജിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഗുഡ് ന്യൂസ് പോലുള്ള പെന്തക്കോസ്തു മാഗസിനുകളിൽ പരസ്യം കൊടുത്ത് കേരളത്തിലുള്ള ദൈവദാസന്മാരെ വരയിലാഴ്ത്തുന്ന ഒരു എഡ്യൂക്കേഷൻ, BSc നഴ്സിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഈ ബദൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖാന്തരം നടക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, കേരളത്തിലുള്ള ദൈവദാസന്മാർ അവരുടെ പെൺമക്കളെ കൂടുതലും BSc നഴ്സിംഗ് പഠിപ്പിച്ച് അവർക്കൊരു ഭാവി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നതാണോ കേരളത്തിലുള്ള മിക്കവാറും ദൈവദാസന്മാർ. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ചതിയിൽ ചെന്ന് പെടാറുണ്ട്. ഞാനും അങ്ങനെ പെട്ട ഒരു വ്യക്തിയാണ്. ബദൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഡോക്ടർ സണ്ണി ദാനിയൽ, താൻ അവകാശപ്പെടുന്നത് താൻ ബദൽ എ ജി ചർച്ചിലെ പാസ്റ്റർ എം എ വർഗീസ് പാസ്റ്ററിൻ്റെ അണ്ടറിൽ അസോസിയേറ്റ് പാസ്റ്ററായി വർക്ക് ചെയ്യുന്ന പാസ്റ്ററാണെന്നാണ് താൻ ആദ്യമേ നമ്മളെപ്പോലുള്ളവരെ പരിചയപ്പെടുത്തുന്നത്. അത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് ബദൽ ചർച്ചിലെ പാസ്റ്റർ പറയും. കുഞ്ഞുങ്ങളെ ബദൽ ചർച്ചിൽ കൊണ്ട് അയച്ചോറും അവിടെ ആരാധനയ്ക്ക് അവിടെ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഇദ്ദേഹം പറയും. ഇദ്ദേഹം ഒരു പാസ്റ്റർ ആണെന്നാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ ഇദ്ദേഹം ഒരു വലിയ ഫ്രോഡാണ്. 2017 മുതൽ ഇദ്ദേഹത്തിന് ഈ കോളേജിന് യാതൊരു വിധമായ അഫിലിയേഷനും ഇല്ല. എന്നാൽ പെട്ടെന്ന് നമ്മൾ പെന്തക്കോസ്റ്റ് മാസികകളിലൊക്കെ വരുന്ന വാർത്തകളൊക്കെ ഉണ്ടാ പോകുന്നത് അവർക്ക് കൺസെഷൻ ലഭിക്കുമെന്നൊക്കെ ഓർത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ പഠിപ്പിക്കും. 2017 മുതൽ ഇദ്ദേഹത്തിനവിടെ അഫിലിയേഷൻ ഇല്ല. എന്നാൽ അതറിയാതെ പോയി വലഞ്ഞുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. 2019 മെയ്യിൽ ഞാനവിടെ അഡ്മിഷൻ എടുത്തു. എന്നാൽ ഈ കഴിഞ്ഞ വർഷം കോളേജുകൾ തുറക്കപ്പെടുവാൻ വളരെ താമസിച്ചു. ഒക്ടോബറിലാണ് ഞാൻ മോളെ കൊണ്ട് അവിടെ ആക്കിയത്. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവർക്ക് അതിൻ്റെ അംഗീകാരമുണ്ട്, കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ട്. അതൊക്കെ ഈ അവരുടെ അഡ്മിഷൻ ഫോമിൽ വളരെ വ്യക്തമായിട്ട് അവർ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നോക്കി കാണാം. ഞാൻ മോളെ കൊണ്ടവിടെ ആക്കിയ സമയം ഡേറ്റും ഒക്കെ ഇതിനകത്തുണ്ട്. അവരുടെ അഡ്മിഷൻ ഫോമിൽ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, അവർക്ക് മെമ്പർഷിപ്പ് ഉള്ള കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ വെറുതെ ഇല്ലാത്തൊരു കാര്യം പറയല്ല, മോളെ അവിടെ കൊണ്ട് ഞാൻ അവിടെ ചേർത്തു. അപ്പോൾ തന്നെ ഇത് ഇവർക്ക് യാതൊരു അഫിലിയേഷനൊന്നും തന്നെ ഇല്ല. ഇതെനിക്ക് മോളെ ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി അവർ തന്നൊരു പേപ്പറാണ്. ഈ പേപ്പറിനകത്തു യൂണിവേഴ്സിറ്റിയുടെ ഒന്നും തന്നെ ഇല്ല. ആകപ്പാടെ അവർക്ക് പറയുന്നത് 2017 ഈ കോളേജ് അവരുടെ യൂണിവേഴ്സിറ്റി അവരുടെ അഫിലിയേഷൻ റദ്ദാക്കുന്ന സമയത്ത് അന്ന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി കൊടുത്ത ഒരു കോർട്ടോർഡ് മാത്രമുള്ളൂ. ഇത് കോർട്ടോർഡ്, ഇത് 2015 കോർട്ടോർഡ് മാത്രമേ. ഇത് വെച്ചാണ് അവർ ജനങ്ങളെ ട്രാപ്പ് ചെയ്യുന്നത്. ഞാൻ ലോണിൻ്റെ കാര്യത്തിനുണ്ട് ബാങ്കിൽ ചെന്നപ്പം അറിഞ്ഞത് ഈ കോളേജിൽ അവർക്ക് അഫിലിയേഷൻ ഇല്ലാണ്ട് ലോണ് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം മോളോട് പഠിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന എല്ലാ കുഞ്ഞുങ്ങളും അവിടെ നിന്ന് പോയി. കൂടുതലും ദേവദാസന്മാരുടെ മക്കൾ, കേരളത്തിലെ ദേവദാസന്മാരുടെ മക്കളായിരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും കോളേജ് വിട്ടുപോയി, ഞാനും മോളെ കൊണ്ടുപോന്നു. അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് അവർ തടഞ്ഞു വെക്കുകയും പൈസ തടഞ്ഞു വെക്കുകയും കൂടുതൽ പൈസ 2 വർഷത്തെ പൈസ കൊടുത്തവരുണ്ട്, 1 വർഷത്തെ പൈസ കൊടുത്തതുകൊണ്ട് മുഴുവൻ കോഴ്സിൻ്റെയും 4 വർഷത്തെ പൈസ കൊടുത്തവരുണ്ട്. അവരെല്ലാം പൈസ തിരിച്ചു കൊടുക്കാതെ ചീറ്റ് ചെയ്തു. അല്ല, നിവൃത്തിയില്ലാത്തവരുടെ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചു. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. കഴിഞ്ഞ 12 ഡിസംബർ അവരുടെ കോളേജ് അടയ്ക്കുമ്പോൾ ഞാൻ ചെന്ന് മോളെ കൊണ്ടുവന്നു.
അതിനുശേഷം ജനുവരിയിൽ ചെന്നതിന് ചെല്ലുമ്പോൾ അവർക്ക് കോളേജിൽ അഡ്മിഷൻ അഫിലിയേഷൻ ഇല്ല എന്നറിഞ്ഞു കുട്ടികളെല്ലാം പോയി. ഞാൻ മോളെ മറ്റൊരു കോളേജിലേക്ക് പഠിപ്പിക്കാനായിട്ട് മാറ്റി. ഇത് ഞാൻ ഈ കഴിഞ്ഞ മാസം കൊണ്ട് അടച്ചതാണ് അവിടെ. സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്നപ്പോൾ സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വല്ല പ്രശ്നമുണ്ടാക്കി. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു, എനിക്ക് അവിടെ അതുകൊണ്ട് എനിക്ക് ആ പൈസ കൊടുക്കും 40,000 രൂപ ഞാൻ അത് അവിടെ അടച്ചിട്ടാണ് ഞാൻ മോളുടെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വിഡ്രോ ചെയ്തത്. നോക്കുക, ഇദ്ദേഹം ഒരു വമ്പൻ ഫ്രോഡാണ്. ഇദ്ദേഹം വളരെ ദേവദാസന്മാരെ ഒക്കെ വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കും, ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ഒരുമങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഒരു മാസം രണ്ടു മാസം കഴിയുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് ഇവർ അവരിൽ നിന്ന് പൈസ ഊറ്റുന്ന ഒരു സ്ഥിതിയാണ്. നമ്മൾ മോളെ മക്കളെ കൊണ്ട് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹം പിന്നെ അവരെ ലൂട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇദ്ദേഹത്തിനുള്ളത്. ബദൽ ഏതി ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്റർ ആണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ മെമ്മറിസ് പാസ്റ്റർ ആണ് ഈ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ നമ്പർ വൺ ഫ്രോഡാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. ഒരു ദേവദാസന്മാരും നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിക്കാൻ വിടരുത്. നിങ്ങൾക്ക് പറയുന്ന ഓഫർ എല്ലാം അദ്ദേഹം, കാരണം അദ്ദേഹത്തിന് 2017 മുതൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലും കർണാടക നേഴ്സിംഗ് കൗൺസിലും ഇദ്ദേഹത്തിൻ്റെ കോളേജിനുള്ള എല്ലാ അഫിലിയേഷനും എല്ലാ മാന്യതയും റദ്ദാക്കിയിരിക്കുകയാണ്. അതൊരിക്കലും കിട്ടത്തില്ല. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും സർട്ടിഫിക്കറ്റ് ലഭിക്കത്തില്ല. അത് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. ഞാൻ രാവിലെ 8 മണിക്ക് അവിടെ ചെന്നിട്ട് 5 മണിവരെ ആ മനുഷ്യൻ എന്നെ അവിടെ ഇരുത്തി. ഞാൻ പട്നയിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്താണ് അവിടെ ചെല്ലുന്നത്. 5 മണിവരെ ആ മനുഷ്യൻ എന്നെ അവിടെ ഇരുത്തി. നിങ്ങൾ ഓർക്കണം, മക്കളെ കൊണ്ട് പഠിപ്പിക്കുവാൻ വിട്ടിട്ട് മാതാപിതാക്കൾ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ. ഒടുവിൽ അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തി. 1,00,000 രൂപ തരാതെ സർട്ടിഫിക്കറ്റ് തരത്തില്ല, 1,00,000 രൂപ തരാതെ സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്ന് പറഞ്ഞു. എവിടുന്ന് നമ്മൾ 1,00,000 രൂപ കൊടുക്കും? അവർക്ക് അഫിലിയേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് മോളെ അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ആ സാഹചര്യത്തിൽ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അറിയാം, അദ്ദേഹം ഭയങ്കര ഗുണ്ടായുസുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ നമ്മളും പിന്നെ ജാതീയനെ പോലെ പ്രവർത്തിക്കണം, അവരെ പോലെ നമ്മൾ തല്ലാനും ഇടിക്കാനും ഒക്കെ ഇറങ്ങണം. ആ അവസ്ഥയാണ് അവിടുത്തെ. അതുകൊണ്ട് ഇത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും ചതിക്കപ്പെടരുത്. ഇതുപോലുള്ള ദൈവനാമത്തിൽ ഇതുപോലുള്ള ഫ്രോഡുകൾ കാര്യം ചെയ്യുന്ന, ദൈവനാമത്തിലും ദൈവസഭയുടെ പേരിലും ചെയ്യുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും നിരത്തിലാക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനവിടെ കണ്ണീരോടെ അവിടെ നിന്ന് പോകുന്നത്, കാരണം ഞാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. ഈ ആ പണം കൊടുക്കുവാൻ എൻ്റെ പൈസ നിവൃത്തില്ലാഞ്ഞിട്ട് ഞാൻ ബൈക്ക് വിറ്റാണ്, ഞാൻ സുവിശേഷകനാണ്, ഞാൻ ഗ്രാമങ്ങളിലും മറ്റും പോകാൻ ഉപയോഗിക്കുന്ന ബൈക്ക് വിറ്റ് ആ പണമാണ് എനിക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാവരും. ഈ കാര്യം ഞാൻ വീഡിയോയിൽ നിന്ന് ഇത് ഞാൻ പല തവണ ഞാൻ ആഗ്രഹിച്ചാണ് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ വരിക, ലൈവ് ഒക്കെ വരിക. പക്ഷെ എന്നാൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇത് അങ്ങനെ വരേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ഒരു ഫ്രോഡാണ്. സണ്ണി ദാനിയേൽ